ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2020 വർഷത്തെ ക്രിസ്തീയ വിദ്യാഭ്യാസ വാര ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ആഴ്ചത്തെ വിവിധ പ്രോഗ്രാമുകൾ മഹായിടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം വരെയും ക്രിസ്തീയ വിദ്യാഭ്യാസ വാരം, അഖിലോക സണ്ടർ സ്കൂൾ ദിനം എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളുടെയും അധ്യാപകരുടെയൊക്കെ മനസ്സിൽ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. അഖിലോക സണ്ടർ സ്കൂൾ ദിന റാലിയും അതിൻ്റെ സമ്മേളനങ്ങളും വിവിധ പ്രോഗ്രാമുകളും കൊണ്ട് നമ്മുടെ ദൈവാലയങ്ങളൊക്കെ വളരെ മനോഹരവും അനുഗ്രഹപ്രദവുമായിരുന്നു. എന്നാൽ ഈ വർഷം മാറിയ സാഹചര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങളും നിരവധിയായിട്ടുള്ള പരിമിതികളും ഉണ്ടെങ്കിലും ഓൺലൈനായി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കുകയും വളരെ ഭംഗിയായി അത് നടപ്പിലാക്കുകയും ചെയ്തതിൽ നമ്മുടെ മഹായിടവകയുടെ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി മുൻപന്തിയിലാണ്. അതിന് ഞാൻ അവരെ ആദ്യമേ അനുമോദിക്കുകയും ചെയ്യും. ഒരാഴ്ചയായി നടന്നു വരുന്ന വിവിധ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബോധവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഒരുമിച്ച് ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ പ്രകൃതി സംരക്ഷണം എന്നുള്ള ഒരു പ്രയോഗം കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശയായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മളൊക്കെ ജനിച്ച നാൾ മുതലേ കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് പ്രകൃതിയെ സംരക്ഷിക്കണം, ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു, മണ്ണിനെ സംരക്ഷിക്കണം, ജലത്തെ സംരക്ഷിക്കണം, വായുവിനെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ളത്. പക്ഷേ ഇതുവരെയും അത് നടപ്പിൽ വന്നിട്ടില്ല എന്ന് ചിന്തിക്കാവുന്ന തരത്തിലാണ് പ്രകൃതിയുടെ നശീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ പ്രകൃതിയെ മലിനീകരിക്കുന്ന, ഭൂമിയെ നശിപ്പിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മണ്ണ് ഇടിച്ചു നിരത്തുന്നത്, നദികളെയൊക്കെ മലിനീകരിക്കുന്നത്, അന്തരീക്ഷത്തിലെ വായുവിനെ മലിനീകരിക്കുന്നത് തുടങ്ങി ലോകം മുഴുവനും ഭൂമി മുഴുവനും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? വാസ്തവത്തിൽ ഇതിനൊരു അവസാനമില്ലേ? ഐക്യരാഷ്ട്ര സഭ പോലുള്ള ലോക സംഘടനകളൊക്കെ ഇതിനെതിരെ മുന്നിൽ വരികയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും വായു മലിനീകരണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഭാരതത്തിലെ വായു മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അവിടെയൊക്കെ ഉയർന്നു നിന്ന ഒരു സത്യം, വായു മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. വായു മാത്രമല്ല, പ്രകൃതിക്ക് അനിഞ്ഞു നൽകിയ സകല വിഭവങ്ങളും മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിക്തഫലങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ആസ്മ, ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗം കൊണ്ട് ദശലക്ഷണ കണക്കിന് ആളുകളാണ് ലോകത്തിൽ മരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ വായുവിനെ മലിനീകരിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് വിഭവങ്ങൾ, ജലം തുടങ്ങിയ മറ്റ് വിഭവങ്ങൾ മലിനമാക്കപ്പെടുന്നതിലൂടെ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മലിനമായ ജലം പാനം ചെയ്യുന്നതിലൂടെ, വിഷലിപ്തമായ ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ മനുഷ്യൻ അവന്റെ ആയുർദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയുസ്സുള്ളവരിൽ തന്നെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഭ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശക്തമായ ഇടപെടൽ ഈ സമൂഹത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് CSI സഭയെ സംബന്ധിച്ചിടത്തോളം CSI സിനഡിന് എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ. ആ ഡിപ്പാർട്ട്മെന്റ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, പ്രത്യേകിച്ച് പ്രാദേശികമായ ഇടവക തലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ സഭകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളും എല്ലാം ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും അന്ന് നമ്മളൊക്കെ മരങ്ങൾ നടുകയും ചെടികൾ നടുകയും അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ പരസ്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതിനും അപ്പുറം
ഇതിനേക്കാളും മുന്നേക്ക് മുന്നോട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മരം നടീൽ കൊണ്ട് ചെയ്യാവുന്ന ഒന്നല്ല അതിന്റെ സംരക്ഷണം. വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉള്ള കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് നടപ്പിൽ വരുത്താവുന്ന ഒന്നല്ല ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അതിന് നമ്മൾ അതിനേക്കാളും മുന്നേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിൽ ജീവിക്കുക, പ്രകൃതിക്ക് ഇണങ്ങിയ തരത്തിൽ ജീവിക്കുക, അതാണ് ഇതിനുള്ള ഒരു പരിഹാരം. എങ്ങനെയാണ് നമുക്ക് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന ഒരു കാലഘട്ടത്തിൽ, യന്ത്രങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രകൃതിയിലേക്ക് നമുക്ക് മടങ്ങാനാവുക, എങ്ങനെയാണ് പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു ജീവിതം നയിക്കാനാവുക, അത് പ്രായോഗികമാണോ? എന്നാൽ അതിനെ പ്രായോഗിക തലത്തിൽ എത്തിച്ച നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാളിനെ വേദപുസ്തകത്തിൽ നിന്നും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായി ചെയ്യാനായിട്ട് പോകുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ പ്രകൃതിക്കിണങ്ങിയ ജീവിതം ജീവിച്ച ഒരു മനുഷ്യനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭൂമിക്ക് ഇണങ്ങിയ ഒരു ജീവിതം ജീവിച്ച മനുഷ്യനെന്ന് പറയുന്നത്? സുവിശേഷം പറയുന്നത് അദ്ദേഹം മരുഭൂമിയിൽ ജീവിച്ച ആളായിരുന്നു. മരുഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റേതായ സാങ്കേതിക വിദ്യകളിൽ നിന്നും ഒഴിഞ്ഞ്, ആധുനികതയുടെ സർവ മലിനീകരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞ്, പ്രകൃതിയുടെ അതിൻ്റെ തനിമയിലേക്ക് ജീവിച്ച ഒരു വ്യക്തി എന്നാണ്. മരുഭൂമിയിലുള്ള ജീവിതം അതിൻ്റെ സൂചനയാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹത്തിൻ്റെ ആഹാരവുമാണ്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ കാട്ടുതേനും പക്ഷികളും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹാരം. ഒട്ടും മലിനമല്ലാത്ത ആഹാര രീതി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. പ്രകൃതി കനിഞ്ഞു നൽകിയ വിഭവങ്ങളെ അദ്ദേഹം ആഹരിച്ച് പ്രകൃതിയുടെ തനിമ ഒട്ടും ചോർന്നു പോകാത്ത മരുഭൂമിയിൽ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ഒരു കൃത്രിമവും ഇല്ലാത്ത വസ്ത്രമായിരുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് തുന്നിയ വസ്ത്രം. എന്നാൽ യോഹന്നാൻ പ്രകൃതിയിൽ ജീവിച്ച വ്യക്തിയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് വസ്ത്രം തുന്നി അത് ധരിച്ച വ്യക്തിയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ വിഭവങ്ങൾ മാത്രം ആഹരിച്ച വ്യക്തിയാണ്. എന്നാൽ അതിനുമപ്പുറം മറ്റൊരു കാര്യം കൂടി ഈ വാക്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം യോഹന്നാൻ ആരായിരുന്നു എന്നതാണ്. സുവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ ഒരു സ്നാപകനായിരുന്നു എന്നാണ്. ആരാണ് സ്നാപകൻ? സ്നാനം കൊടുക്കുന്ന ആളാണ് സ്നാപകൻ. സ്നാനം കൊടുക്കുന്ന വ്യക്തിയായിരുന്ന യോഹന്നാൻ എവിടെയാണ് സ്നാനം കൊടുത്തിരുന്നത് എന്ന് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം യോർദാൻ നദിയിലാണ് സ്നാനം കൊടുത്തിരുന്നത്. യോർദാൻ നദിയിൽ സ്നാനം കൊടുക്കുക എന്നുള്ളതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തീർച്ചയായും സ്നാനം കൊടുക്കാൻ യോർദാൻ നദിയെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. എന്താണ് യോർദാൻ നദി? എന്താണ് അതിൻ്റെ സവിശേഷത? പഴയ നിയമമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവീക ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടാണ് യോർദാൻ നദിയെ അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത വളരെ പരിശുദ്ധമായി കരുതിയിരുന്ന ഒരു നദിയായിരുന്നു യോർദാൻ നദി. അതിലുപരി യോർദാൻ താഴ്വര വളരെ മനോഹരവുമായിരുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടം എത്തിയപ്പോൾ ആ നാട് ഭരിച്ചിരുന്നത്, ആ പാലസ്തീനിലെ രാജാവായിരുന്നത് ഹെരോദ അന്തിപ്പാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവിശ്യയിലുള്ള ഈ യോർദാൻ നദിയെയും യോർദാൻ താഴ്വരയെയും നോക്കുക പതിവായിരുന്നു. അതിന്റെ മനോഹാരിത കണ്ടിട്ടല്ല ഹെരോദാവ് ഈ താഴ്വരയിലേക്ക് യോർദാൻ നദിയിലേക്ക് നോക്കിയത്, മറിച്ച് ഇതിനെ എങ്ങനെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റാം, യോർദാൻ നദിയെ ഉപയോഗിച്ച് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്നതായിരുന്നു ഹെരോദാവിന്റെ നോട്ടത്തിന് പിന്നിലെ ഉദ്ദേശം. അതിനായി നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും പ്രധാനം
യോർദാൻ താഴ്വരയെയും യോർദാൻ നദിയെയും ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നതായിരുന്നു. വിനോദസഞ്ചാരികളെയും അന്യദേശത്തിലുള്ള ആളുകളെയും ആകർഷിക്കാനായി തന്ത്രപ്രധാനമായ ഒരു പട്ടണം തിബരിയാസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പണിതുയർത്തി. തന്ത്രപ്രധാനമായ പട്ടണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഓഫീസുകളുള്ള ഒരു പട്ടണം, രാജാവിന്റെ വിശ്രമ സങ്കേതം, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പല ആവശ്യങ്ങൾക്കും വേണ്ടി മറ്റു ദേശങ്ങളിൽ നിന്നും ആളുകൾ ഈ സ്ഥലത്തേക്ക് വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ വരുന്നവരൊക്കെ ഈ തിബരിയാസ് പട്ടണത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് യോർദാൻ നദിയിലൂടെയായിരുന്നു. യോർദാൻ നദിയിലൂടെ വള്ളങ്ങളിലും ബോട്ടുകളിലുമായിരുന്നു തിബരിയാസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് സഞ്ചാരികൾ വന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ഒരു സ്ഥലത്ത് ആളുകളുടെ സഞ്ചാരം കൂടിയാൽ, ജനസംഖ്യ കൂടിയാൽ സ്വാഭാവികമായും അവരുടെ ആവശ്യങ്ങളും വർദ്ധിക്കും. ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കച്ചവട സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാവും. കച്ചവടം വർദ്ധിക്കുന്നതിനനുസരിച്ച് മുതലാളിമാരുടെ ലാഭവും വർദ്ധിക്കും. ഇവിടെ യോർദാൻ നദി വഴിയുള്ള ആളുകളുടെ സഞ്ചാരം വർദ്ധിപ്പിക്കുക വഴി ഹെരോദാവ് തനിക്ക് കിട്ടേണ്ടുന്ന നികുതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. തനിക്ക് ലാഭം കൂടി, തന്റെ ഉദ്ദേശം അവിടെ നടന്നു. പക്ഷേ മറുവശത്ത് യോർദാൻ നദിയുടെ ജനസഞ്ചാരം വർദ്ധിച്ചതിലൂടെ ആ നദി മലിനമാകാനായിട്ട് തുടങ്ങി. യോർദാൻ താഴ്വരയിൽ ഒരുപാട് ആളുകൾ സന്ദർശനം നടത്തിയതിലൂടെ യോർദാൻ താഴ്വര മലിനമാകാനായിട്ട് തുടങ്ങി. അവിടുത്തെ ജലവും മണ്ണും മലിനമായി. സഞ്ചാരികൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ യോർദാൻ താഴ്വരയുടെ മനോഹാരിത നശിപ്പിച്ചു. അവർ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ യോർദാൻ നദിയുടെ ജലത്തിനെ മലിനമാക്കി. അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞാൽ, ഹെരോദാവിന്റെ ലാഭേച്ഛ മൂലം യോർദാൻ നദിയും യോർദാൻ താഴ്വരയും മലിനമായി. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് വാസ്തവത്തിൽ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാനം കൊടുക്കുന്നത്. സ്നാനം എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൂതാശയാണ്. ഒരു കൂതാശ നമ്മൾ നടത്തുമ്പോൾ വളരെ വിശുദ്ധമായ ഒരുക്കങ്ങൾ നമ്മൾ അതിന് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സ്നാനം എന്ന് പറയുന്ന ഒരു കൂതാശ നമ്മുടെ ദൈവാലയങ്ങളിൽ നടത്തപ്പെടുന്ന ഞായറാഴ്ചകളിൽ നമ്മൾ പ്രത്യേകമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. വളരെ പരിശുദ്ധമായ ജലം നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കും. വളരെ പരിശുദ്ധമായ പാത്രങ്ങൾ നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കും. എല്ലാറ്റിനെയും വളരെ വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കും. ഇവിടെ യോഹന്നാൻ ചെയ്യുന്നത് മലിനമായിക്കൊണ്ടിരിക്കുന്ന യോർദാൻ നദിക്ക് കൗതാശികമായ കൂതാശകളോളം മൂല്യമുള്ള ഒരു വിശുദ്ധി നൽകുകയാണ്. ഹെരോദാവ് മലിനമാക്കിയ നദിയെയാണ് യോഹന്നാൻ സ്നാനം കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അതായത്, മറ്റുള്ളവർ മലിനമാക്കുന്ന പ്രകൃതി വിഭവങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് വാസ്തവത്തിൽ സഭയ്ക്കുള്ളത്. അത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഹെരോദാവ് എന്ന് പറയുന്ന മഹാനായ രാജാവ് വിചാരിച്ചാൽ എന്തും നടത്തുവാൻ ശേഷിയുള്ള ഒരു രാജാവിന് എതിരായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ സ്നാനത്തെ ഉപയോഗിക്കുന്നത്. ഒരു കൂതാശയെ താൻ അതിനെതിരെ ഉപയോഗിക്കുകയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, പ്രകൃതിയെ ലാഭ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വലിയ ശക്തിക്ക് മുന്നിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം സ്നാനമായിരുന്നു. ആ ആയുധത്തെ യോഹന്നാൻ ഉപയോഗിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങൾക്ക് ഒരു കൗതാശികമായ വിശുദ്ധിയുണ്ട് എന്ന് യോഹന്നാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കൂതാശപരമായ ഒരു വിശുദ്ധി പ്രകൃതിക്ക് ഉണ്ട് എന്ന് യോഹന്നാൻ പറയുന്നു. എന്നാൽ ഹെരോദാവാകട്ടെ പ്രകൃതി വിഭവങ്ങളെ കണ്ടത് വിൽപ്പന ചരക്കായിട്ടാണ്. അതിന് വിറ്റെങ്ങനെ ലാഭം ഉണ്ടാക്കാം, അതിൽ നിന്നും എങ്ങനെ ലാഭം കൊയ്യാം എന്ന് മാത്രമാണ് ഹെരോദാവ് കണ്ടത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമകാലിക ലോകത്തും ഇതുപോലുള്ള ആളുകളുണ്ട്. ഹെരോദാവിനെ പോലുള്ള ആളുകൾ ഒരു സ്ഥലത്തെ മണ്ണിനെ കാണുമ്പോൾ, ജലത്തെ കാണുമ്പോൾ, വായുവിനെ കാണുമ്പോൾ അതിനെ ഉപയോഗിച്ച് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പണ്ട് ആളുകളൊക്കെ നടന്ന് ദൂരസ്ഥലത്ത് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ
നമുക്കെവിടെയെങ്കിലും എത്തുമ്പോൾ ദാഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തൊട്ടടുത്ത് കാണുന്ന നദിയിൽ നിന്ന് കുടിക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന വീടിൽ നിന്നും നമ്മൾ വെള്ളം വാങ്ങി കുടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊന്നും നമ്മൾ കാശ് കൊടുത്തിരുന്നില്ല. ഏത് വീട്ടിൽ നിന്ന് വേണമെങ്കിലും വെള്ളം നമുക്ക് സൗജന്യമായി കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് വെള്ളം എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കാണ്. ഒരു 30 വർഷമോ 40 വർഷമോ മുൻപ് വെള്ളത്തെ വിൽക്കും എന്നൊരു സാഹചര്യം നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. കുപ്പിയിൽ വെള്ളം കടകളിൽ ഇരിക്കുന്നത് 30 വർഷം മുമ്പ് നമുക്ക് സങ്കല്പിക്കാനാവില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ പുച്ഛിച്ച് തള്ളുമായി. കാരണം വെള്ളം എല്ലായിടത്തും ഉണ്ട്, എല്ലാ വീട്ടിലും വെള്ളം സൗജന്യമായി കിട്ടും. പക്ഷെ ഇന്ന് വെള്ളം അത് വിൽപ്പന ചരക്കായി മാറി. വൻകിട കുത്തക കമ്പനികളുടെ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി ജലം ഇന്ന് മാറി. ഇവിടെ യോഹന്നാനെ പോലുള്ള ശക്തമായ ഇടപെടൽ നടത്താനാണ് സഭ മുന്നിട്ടിറങ്ങേണ്ടുന്നത്. ഇന്ന് വെള്ളം ഒരു വിൽപ്പന ചരക്കായി മാറിയെങ്കിൽ നാളെ വായു ഒരു വിൽപ്പന ചരക്കാകാൻ പോവുകയാണ്. വായു വിൽപ്പന ചരക്കാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ല. കാരണം നമ്മളൊക്കെ വിചാരിക്കും വായു വളരെ സൗജന്യമാണ്, വായു എല്ലായിടത്തുമുണ്ട്, വളരെ പ്രകൃതി കനിഞ്ഞു നൽകിയ വായു എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അതിനെ വിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ വായുവുണ്ട്, ശുദ്ധമായ വായുവില്ല. ശ്വസിക്കാനുള്ള ശുദ്ധമായ ഓക്സിജൻ ഇന്നൊരിടത്തുമില്ല. ഒരുപക്ഷെ നിബിഡ വനങ്ങളിൽ മാത്രം കിട്ടുന്ന ഒന്നായി ഈ ശുദ്ധവായു മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഭാവിയിൽ കാശുള്ളവൻ, അതും കാശുള്ളവൻ മാത്രം വാങ്ങുന്ന തരത്തിൽ അതിന് വിൽപ്പന ചരക്കായി മാറും. അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടുന്ന സമയമാണ് ഇന്ന്. പണ്ട് നമ്മളൊക്കെ നമ്മുടെ ആഹാര വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ തന്നെ വീടിന് ചുറ്റുമുള്ള പറമ്പിൽ നിന്നാണ്. എന്തൊക്കെയാണോ നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യം അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കും, നമ്മൾ കൃഷി ചെയ്യും, നമ്മൾ ഉൽപ്പാദിപ്പിക്കും. പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ നേരെ കടകളിലേക്കാണ് പോകുന്നത്, കമ്പോളങ്ങളിലേക്കാണ് പോകുന്നത്, വിൽപ്പന ചരക്കുകളുടെ അടുക്കലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം ലാഭത്തിന്റെ കണ്ണിലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മണ്ണ് ഇന്നൊരു വിൽപ്പന ചരക്കാണ്, ജലം വിൽപ്പന ചരക്കാണ്, വായു വിൽപ്പന ചരക്കാണ്, പ്രകൃതി കനിഞ്ഞു നൽകിയ ഭക്ഷ്യ വസ്തുക്കളെല്ലാം ഇന്ന് വിൽപ്പന ചരക്കാണ്. വിൽപ്പന ചരക്കെന്ന് മാത്രവുമല്ല അത് വിഷലിപ്തവുമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. മണ്ണിൽ നമ്മൾ വിളയിച്ചെടുക്കുന്ന ആഹാര വസ്തുക്കൾ പോലും വിശ്വസിച്ച് വാങ്ങി കഴിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അതിൽ വിഷമാണ്. എന്താണ് കാരണം? മനുഷ്യന്റെ ഇടപെടലാണ്. എന്നു മുതലാണോ മനുഷ്യൻ പ്രകൃതിയുടെ നിയന്ത്രണം ഏറ്റെടുത്തത്, അന്നു മുതലാണ് പ്രകൃതി നശിച്ചു തുടങ്ങിയത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സൃഷ്ടി വിവരണം അതനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം ഈ ഭൂമിയിലെ സകലതിനെയും സൃഷ്ടിക്കുന്നത്. ആ ഘട്ടങ്ങൾക്കൊടുവിൽ ഏറ്റവും അവസാനമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഏറ്റവും ഒടുവിലത്തെ സൃഷ്ടിയായി മാത്രം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? പല അർത്ഥങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം, മനുഷ്യനില്ലാത്ത കാലത്തും പ്രകൃതിയിലെ സകലതും ഉണ്ടായിരുന്നു എന്നാണ്. മനുഷ്യന്റെ ആവശ്യം ഇല്ലാതെ, മനുഷ്യന്റെ സാന്നിധ്യമില്ലാതെ പ്രകൃതി നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മനുഷ്യനില്ലാതെ ഭൂമിയും അതിലെ സകല വിഭവങ്ങളും നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നതാണ് ഇതിലെ ഒന്നാമത്തെ സൂചന. രണ്ടാമത്തെ സൂചന, മനുഷ്യനില്ലാതെയും പ്രകൃതിക്ക് നിലനിൽക്കാമെന്നാണ്. ഭാവിയിലും മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാലും പ്രകൃതി അവിടെ ഉണ്ടാകും. പക്ഷേ പ്രകൃതി ഇല്ലാതായാൽ മനുഷ്യൻ ഉണ്ടാവില്ല. ആറാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആദ്യത്തെ 5 ദിവസങ്ങളിലുള്ള സൃഷ്ടികൾ ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാനാവൂ എന്നാണ് അതിന്റെ അർത്ഥം. 5 ദിവസത്തെ സൃഷ്ടികൾ ഇല്ല എങ്കിൽ മനുഷ്യൻ ഉണ്ടാവില്ല. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഭൂമിക്ക് നമ്മളെ വാസ്തവത്തിൽ ആവശ്യമില്ല. ഭൂമിക്ക് നിലനിൽക്കാൻ മനുഷ്യനെ ആവശ്യമില്ല. പക്ഷേ മനുഷ്യന് നിലനിൽക്കാൻ മനുഷ്യന് ഭൂമിയെ ആവശ്യമുണ്ട്. ഭൂമിക്ക് നമ്മെ ആവശ്യമില്ല, നമുക്ക് ഭൂമിയെ കൊണ്ടാണ് ആവശ്യം എന്ന തിരിച്ചറിവ് വലിയ ഒരു മുന്നറിയിപ്പാണ്. എന്തിനുള്ള മുന്നറിയിപ്പ്? പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിച്ചില്ല എങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന മുന്നറിയിപ്പ്. പ്രകൃതിക്ക് ദോഷമൊന്നും സംഭവിക്കില്ല, വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ ഇല്ലാതാവും, ജീവൻ ഈ ഭൂമിയിൽ നിന്നും നഷ്ടപ്പെടും. പ്രകൃതി ചില സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചു. എന്താണ് പ്രളയം? പ്രളയം ഭൂകമ്പം പോലുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് പ്രകൃതി ദുരന്തങ്ങളെന്നാണ്. വാസ്തവത്തിൽ ആ വാക്കിൽ തന്നെ തെറ്റുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ എന്നാൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്നാണ് അതിന്റെ വാച്യാർത്ഥം. എന്നാൽ വാസ്തവത്തിൽ ഇതൊന്നും പ്രകൃതി ദുരന്തങ്ങളല്ല, മനുഷ്യ സൃഷ്ടിയായ ദുരന്തങ്ങളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ തീവ്രവാദികൾ ബോംബ് വെച്ച് ആളുകളെ കൊല്ലാറും അതിനു തുല്യം തന്നെയാണ് പ്രളയവും വരൾച്ചയും ഭൂകമ്പവുമെല്ലാം. മനുഷ്യന്റെ വർഷങ്ങൾ കൊണ്ടുള്ള തെറ്റായ ഇടപെടലുകൾ കൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു റിയാക്ഷനാണിത്. പ്രളയം ഭൂമിയുടെ റിയാക്ഷനാണ്. ഭൂമിയുടെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന, അതായത് പ്രകൃതിയാൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ദുരന്തമല്ല, അതൊരു റിയാക്ഷനാണ്. മനുഷ്യന്റെ പ്രവർത്തനം തെറ്റാണ് എന്നുള്ള ഒരു സൂചനയാണ് പ്രളയം. ആ സൂചനയാണ് വരൾച്ച, ആ സൂചനയാണ് വെള്ളപ്പൊക്കം. അത് നമ്മൾ ഒരു വലിയ മുന്നറിയിപ്പായിട്ട് നമ്മൾ കാണണം. ഇതൊരു വലിയ ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട്. എന്തിനുള്ള ആഹ്വാനം? യോഹന്നാൻ ജീവിച്ചതുപോലെ പ്രകൃതിക്കിണങ്ങിയ ഒരു ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം, പ്രകൃതിയെ ഹോമിക്കാതെ ഭക്ഷിക്കാനുള്ള ആഹ്വാനം, പ്രകൃതിയെ ഹോമിക്കാതെ വസ്ത്രം ധരിക്കുവാനുള്ള ആഹ്വാനം. അതിലുപരി എവിടെയെങ്കിലും പ്രകൃതിയെ നശിപ്പിക്കുന്ന ഹേരോദാവുമാർ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ സഭ ശക്തമായി ഇടപെടണം എന്നുള്ള ഒരു ആഹ്വാനം. ആ ആഹ്വാനമാണ് ഈ ദിവസം ഈ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരവുമായി ബന്ധപ്പെട്ട ഈ ദിവസം നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളത്. ഇല്ലായെങ്കിൽ മനുഷ്യൻ നശിച്ചു പോകും. മനുഷ്യനില്ലാതെ ഈ പ്രകൃതിക്ക് ജീവിക്കാം. അതുകൊണ്ട് മണ്ണിലേക്ക് നമ്മൾ മടങ്ങണം, പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങണം. വർഷത്തിലൊരിക്കൽ മരം നട്ട് പ്രഹസനം നടത്തുന്ന തരത്തിലല്ല, ഭൂമി നിലനിൽക്കണം എന്നുള്ള സദുദ്ദേശത്തോടുകൂടി ജനനം മുതൽ മരണം വരെയും പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു ജീവിതമാണ് നമ്മൾ നിന്ന് ഉണ്ടാകേണ്ടത്. അതാണ് പ്രകൃതിയെ നിലനിർത്താനുള്ള ഒറ്റ മൂല്യം. അല്ലാതെ ചില ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്ന വിത്ത് വിതരണം കൊണ്ടോ മരം നടീൽ കൊണ്ടോ ഇതിനൊരു പരിഹാരമാവില്ല. പ്രകൃതി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രകൃതി നശിച്ചു പോകും, നമ്മളിവിടെ കാണും. അല്ല, നമ്മൾ നശിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം പണ്ടത്തെക്കാളും ഉപരി പ്രകൃതി തണിച്ചു വളരുക തന്നെ ചെയ്യും. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടായത്. ലോക്ക്ഡൌൺ സമയത്ത് മനുഷ്യരെല്ലാവരും വീട്ടിനുള്ളിലായിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, വാഹനങ്ങൾ തെരുവിലിറങ്ങിയില്ല. മനുഷ്യൻ വീട്ടിനകത്ത് അടച്ചിരുന്നപ്പോൾ പ്രകൃതി ശുദ്ധമാകാൻ തുടങ്ങി, വായു ശുദ്ധമാകാൻ തുടങ്ങി, ജലം ശുദ്ധമായി, നദികൾ ശുദ്ധജലം വഹിച്ചു. അതിലുപരി പ്രകൃതിയിലെ പല അപൂർവ വിഭവങ്ങളും വീണ്ടും തളിരിടാനായിട്ട് തുടങ്ങി. ഇതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. മനുഷ്യൻ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ജീവിച്ചില്ല എങ്കിൽ മനുഷ്യൻ ഒതുക്കപ്പെടും, മനുഷ്യൻ നശിപ്പിക്കപ്പെടും, പ്രകൃതി പിന്നെയും തളച്ചു വളരും. അതുകൊണ്ട് ഭൂമിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം മരിക്കുന്നതിന് തുല്യമാണ്, ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആഹാരത്തിൽ, നമ്മുടെ വസ്ത്രവിധാനത്തിൽ, നമ്മുടെ സഞ്ചാരങ്ങളിൽ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ പ്രകൃതിക്ക് ഇണങ്ങിയ ഇടപെടലുകൾ ഉണ്ടാകണം. സഭയ്ക്ക് അത് കഴിയണം. ഈ ദിവസം അതിനുള്ള ആഹ്വാനം ദൈവം നമുക്ക് നൽകുന്നു. അത്തരത്തിൽ പ്രകൃതിക്കിണങ്ങിയ ഒരു ജീവിതം ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.